സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ബൈ ആൽഫ ട്യൂട്ടേഴ്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് നയൻ കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിനെ പറ്റിയിട്ടാണ്. സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡോൾട്ടൺ ആറ്റോമിക് തിയറിനെ പറ്റിയൊക്കെ പഠിച്ചു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ് എന്നിവയൊക്കെ പറ്റിയിട്ടാണ്. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അബൌട്ട് ദി ആറ്റംസ്. എന്താണ് ആറ്റം എന്ന് പറയുന്നത്? നമുക്കറിയാം നമ്മുടെ ലോകത്ത് ഒരുപാടധികം എന്തുണ്ട്? മാറ്റേഴ്സ് ഉണ്ട്. സോ ദീസ് മാറ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ സബ്സ്റ്റൻസസ് കോൾഡ് ദി ആറ്റംസ്. ഇൻഡിവിസിബിൾ സബ്സ്റ്റൻസസ് കോൾഡ് ദി ആറ്റംസ്. സോ വാട്ട് ഇസ് ആറ്റം എന്ന് പറയുന്നത്? ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ വിച്ച് കാൻ ബി ഡിവൈഡഡ് ഫർദർ ഇസ് കോൾഡ് ആസ് ആറ്റം. അതായത് മാറ്ററിന്റെ അകത്തുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് ആറ്റം എന്ന് പറയുന്നത്. അതിനെ ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ പറഞ്ഞു സ്മോളസ്റ്റ് ആണെന്ന് പറഞ്ഞു. സോ വാട്ട് ഇസ് ദ സൈസ് ഓഫ് ദി ആറ്റം എന്ന് പറയുന്നത്? വാട്ട് വിൽ ബി ദ സൈസ് ഓഫ് ദി ആറ്റം? നമ്മൾ വിചാരിക്കുന്നതിനെ കാട്ടും എന്താണ്? ചെറുതാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് നാനോമീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സൈസ് ഓഫ് ദി ആറ്റം ഇസ് മെഷർഡ് ഇൻ ദി നാനോമീറ്റർ. അതായത് 1 meter എന്ന് പറയുന്നത് 10^9 നാനോമീറ്റർ ആണ്. അറിയാലോ നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സൈസ് ഓഫ് ദി ഹൈഡ്രജൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് ഇസ് ദ സൈസ് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്? ദി സൈസ് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ഇസ് 10^-10 meter അല്ലെ? സോ അതിനെ മനസ്സിലായല്ലോ. സോ നമ്മളിപ്പോ ആലോചിക്കും എന്തിന് ഇത്രയും ചെറുതായിട്ടുള്ള ആറ്റംസിനെ പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു എന്ന് ആലോചിക്കും. കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ലൈഫിൽ ഒരുപാടധികം സിറ്റുവേഷൻ നമ്മൾ പോലും അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണ് ഈ ആറ്റം എന്ന് പറയുന്നത്. അതായത് നമുക്കിനി എലമെന്റ്സിനെ പറ്റി പഠിക്കാം. സോ നമുക്ക് പിരിയോഡിക് ടേബിളിൽ ഒരുപാടധികം എന്തുണ്ടെന്ന് പറഞ്ഞു? എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഈ എലമെന്റ്സ് നമുക്കറിയാം. ഒരു കുറച്ച് എലമെന്റ്സിന്റെ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഹൈഡ്രജൻ, ഓക്സിജൻ, ദെൻ കാർബൺ. അതൊക്കെ എന്താണ്? കുറച്ചധികം എക്സാമ്പിൾസ് ഓഫ് ദി എലമെന്റ്സ് ആയിരിക്കും. സോ പണ്ട് കാലങ്ങൾ എന്ന് പറയുമ്പോൾ സയന്റിസ്റ്റുകൾക്കും ഒക്കെ എന്താണ് ഈ എലമെന്റ്സിന്റെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് റൈറ്റിംഗ്സ് ഒക്കെ എഴുതാനൊക്കെ വളരെയധികം പാടായിരുന്നു. ഉപയോഗിക്കാൻ പാടായതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഡോൾട്ടൺ, നമ്മുടെ അറ്റോമിക് തിയറി കണ്ടുപിടിച്ച ഡോൾട്ടൺ വന്നിട്ട് പറഞ്ഞു എന്താണ് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ എലമെന്റിനും ഓരോ സിമ്പിൾസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഓരോ എലമെന്റിനും ഓരോ സിമ്പിൾസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഇട്ടിട്ട് ആ ഒരു ഡോട്ട് ഇട്ട ഹൈഡ്രജൻ ആണെന്നും, ഓക്സിജൻ എന്ന് പറയുന്നത് വെറുതെ റൗണ്ട് ഇട്ടാൽ അത് ഓക്സിജൻ ആകുമെന്നും, കാർബൺ എന്ന് പറയുന്നത് എന്താണ്? റൗണ്ട് വരച്ചിട്ട് അതിൽ കളർ അടിച്ച് വെച്ചാൽ എന്താണ്? കാർബൺ ആയിട്ട് എടുക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാടധികം സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോ നോക്കണം. സോ ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞത്? സിമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞു. സോ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഹൈഡ്രജൻ ഓക്സിജൻ പേരിനെക്കാട്ടും ഈ സിമ്പിൾസ് ആണ് എന്ത് ചെയ്തത് അവർക്ക് ഓർക്കാൻ കുറച്ചും കൂടെ പാടായത്. അങ്ങനെ വന്നപ്പോഴാണ് എന്ത് ചെയ്തത്? ഇത് പാടാണെന്ന് പറഞ്ഞുകൊണ്ട് ആര് വന്നത്? ബെസീലിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് വന്നിട്ട് പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല, സിമ്പിൾസ് ഒന്നും വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യാം, എലമെന്റിന്റെ ആദ്യത്തെ ലെറ്റർ എന്ത് ചെയ്യാം, അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഹൈഡ്രജനെ എച്ച് ആയിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞു, ഓക്സിജനെ ഓ ആയിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞു, കാർബണെ റെപ്രസെന്റ് ആയിട്ട് സി മതി എന്ന് പറഞ്ഞു. സോ അവിടെ ഒരു പ്രശ്നം വന്നു. എന്തായിരുന്നു? ഹൈഡ്രജന്റെ സ്റ്റാർട്ടിംഗ് ലെറ്ററും എച്ച് ആണ്, ഹീലിയത്തിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്ററും എന്താണ്? എച്ച് ആണ്. സോ അപ്പൊ രണ്ടുപേരും കൺഫ്യൂസ് ആകൂലേ? അങ്ങനെ ഒരേപോലത്തെ ലെറ്റേഴ്സ് ഉള്ളത് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെയും രണ്ടാമത്തെ ലെറ്റർ എടുത്തു, എന്ത് ചെയ്തു? എച്ച് ഇ എന്ന് ഹീലിയത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അതായത് ആദ്യത്തെ ലെറ്റർ എപ്പോഴും ക്യാപ്സിലും രണ്ടാമത്തെ ലെറ്റർ എപ്പോഴും എന്തായിരിക്കും? സ്മോൾ ലെറ്ററിലും ആണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊബാൾട്ട് എടുത്തു. സോ കൊബാൾട്ട് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? കാർബൺ ഓൾറെഡി എന്തുണ്ട്? സി ആണ്. സോ കൊബാൾട്ട് നമ്മൾ എന്തെടുക്കും? സി എന്നും എടുക്കും, സ്മോൾ ലെറ്റർ ഓ എന്നും എടുക്കും അല്ലെ? അതേസമയം നമ്മൾ രണ്ടും ക്യാപ്പ് ലെറ്റർ എടുത്താലോ നമ്മൾ കാർബൺ എന്നും ഓക്സിജൻ എന്നും ആയിരിക്കും വിചാരിക്കുന്നുണ്ടാകുന്നത്. സോ എന്താണ് അതിന് എടുക്കുന്ന സമയം? ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്ററും രണ്ടാമത്തെ ലെറ്റർ എന്തായിരിക്കണം? സ്മോൾ ലെറ്റർ ആയിരിക്കണം. അങ്ങനെയാണ് ഈ ഒരു എക്സാമ്പിൾ പറയാം. ക്ലോറിൻ എടുക്കുക. സോ ക്ലോറിൻ എടുക്കുന്ന സമയത്ത് വാട്ട് വിൽ ബി ദ സിമ്പിൾ ഫോർ ദി ക്ലോറിൻ എന്ന് പറയുന്നത്? നിങ്ങൾ പറയാം എന്താണ്? സിയും എച്ച്ഒ ആണെന്ന് പറയും അല്ലെ? ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ എച്ച്ഒ ആണെന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ല. എന്താണ്? സി എച്ച് അല്ല വരുന്നത്, എൽ ആണ് വരുന്നത്.
പക്ഷെ എന്താണ് എപ്പോഴും രണ്ടാമത്തെ ലെറ്റർ തന്നെ എടുക്കണം എന്നൊന്നും ഇല്ല. എന്താണ് അതിന്റെ അകത്തുള്ള ഏതെങ്കിലും ലെറ്റർ എടുത്താൽ മതി. പക്ഷെ മെയിൻ പോയിന്റ് എന്താണ്, സിമ്പിൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ ആൻഡ് സെക്കൻഡ് ലെറ്റർ ഷുഡ് ബി സ്മോൾ എന്നൊരു കൺസെപ്റ്റ് മാത്രമേ അവിടെ ഉള്ളൂ. ഇതേപോലത്തെ വേറൊരു എക്സാമ്പിൾ ആണ് സിങ്ക് എന്ന് പറയുന്നത്. സിങ്ക് ആകുമ്പോൾ ഇസേഡും എന്നും ആയിരിക്കും, ക്യാപ്സും സ്മോളും ആയിരിക്കും, ഐ എൽ വരുന്ന എന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് സിമ്പിൾസ് അവർ കൺസിഡർ ചെയ്യാനായിട്ടൊക്കെ എടുത്തിട്ടുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് അയൺ എടുക്കുന്ന സമയത്ത് അയണിന്റെ സിമ്പിളിൽ പിരിയോഡിക് ടേബിൾ എന്താ കൊടുത്തിരിക്കുന്നത്, എഫ് ഇ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം സോഡിയം ആണെങ്കിലോ സോഡിയത്തിന്റെ സിമ്പിള് എൻ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ പൊട്ടാഷ്യം ആണെങ്കിലോ പൊട്ടാഷ്യത്തിന്റെ സിമ്പിള് എന്താണ്, കെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ അറിയാൻ പറ്റും എഫ് എയോ എൻ എയോ കെ എന്ന ലെറ്റർ ഒന്നും ഇതിന്റെ വാർഡിൽ ഇല്ലാന്ന് മനസ്സിലാവും. സോ അവിടെ ഇത് എങ്ങനെ വന്നു നമ്മൾ എന്തേ ആലോചിക്കും. വേറെ ഒന്നുമല്ല, ആ സമയത്ത് ഇംഗ്ലീഷ് വാക്കുകൾ അവർ ഉപയോഗിച്ചത് ലാറ്റിനോ ഗ്രീക്ക് വേർഡ്സോ ആണ് അവരെടുത്തത്. അതായത് അയണിന്റെ വേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഫെറമാണ്. സോ അവരെന്ത് ചെയ്തു, ഫെറത്തിന്റെ എഫ് എടുത്തു. സോഡിയത്തിന്റെ നാട്രമാണ്, അപ്പൊ എന്ത് ചെയ്തത്, നാട്രത്തിന്റെ എൻ എ എന്നുള്ളത് അവരെടുത്തു. സോ പൊട്ടാഷ്യം എന്തായിരുന്നു, അവരുടെ പൊട്ടാഷ്യത്തിന്റെ ലാറ്റിൻ വേർഡ് എന്ന് പറയുന്നത് കാലിയം ആയിരുന്നു. സോ കാലിയം എന്തെടുത്തു, അവര് കെ എന്നെടുത്തു. സോ നമുക്കിനി അറ്റോമിക് മാസിനെ പറ്റി പഠിക്കാം. എന്തിനെ പറ്റി പഠിക്കാം, അറ്റോമിക് മാസ്. സോ വാട്ട് ഇസ് അറ്റോമിക് മാസ്, നമ്മൾ ഡോൾട്ടന്റെ അറ്റോമിക് തിയറി പഠിച്ചു. എന്താണ്, എല്ലാ ആറ്റത്തിനും ഒരു മാസ് ഉണ്ടെന്ന് പഠിച്ചു അല്ലെ. ആ മാസാണ് എന്തെന്ന് പറയുന്നത്, അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സോ അറ്റോമിക് മാസിനെ ഡിഫൈൻ ചെയ്യുന്ന യൂണിറ്റാണ് എ എം യു എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് എ എം യു, അറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ് എ എം യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്, അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, സോ ഈ അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണ്, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1/12 ഓഫ് ദി കാർബൺ ആറ്റം ആണ്. 1/12 ഓഫ് ദി കാർബൺ ആറ്റം ആണ്. അതായത് ഒരു കാർബൺ ആറ്റത്തിനെ 12 ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൽ ഒരു പോർഷൻ അവരെന്തെടുക്കുന്നത്, എല്ലാ ആറ്റത്തിനെയും വെയിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. മനസ്സിലായല്ലോ. സോ നമുക്ക് എന്താണ്, പണ്ട് കാലങ്ങളിലാണ് എ എം യു എന്നൊന്ന് കൺസെപ്റ്റ് വന്നത്. ഐ യു പി എ സി വന്നതിന് ശേഷം എന്താണ് അവർ എ എം യുവിന് പകരം യു ആണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. എന്താണ്, യൂണിഫൈഡ് മാസ് എന്നാണ് പറയുന്നത്. യൂണിഫൈഡ് മാസ്, മനസ്സിലായല്ലോ. സോ മാസ് എന്നാണ് അവരെന്ത് ചെയ്ത് കൺസെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. സോ നമുക്ക് ഒരുപാടധികം എന്താണ് യൂണിഫൈഡ് മാസിന്റെ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം മുമ്പോട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും, ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നുണ്ടാകും. സോ ഹൈഡ്രജൻ എന്ന് പറയുന്നതിന്റെ അറ്റോമിക് മാസ് എന്താണ്, 1 ആണ്. കാർബണിന്റെ അറ്റോമിക് മാസ് എന്താണ്, 12. നൈട്രജൻ 40, ഓക്സിജൻ 60, സോഡിയം 23, മഗ്നീഷ്യം 24, സൾഫർ 32, ക്ലോറിൻ ക്ലോറിൻ എന്താണ് 35.5, ആൻഡ് കാൽഷ്യം 40. ഇതിത്രയും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. കാര്യം എന്താണ്, മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പ്രോബ്ലംസിൻ്റെ അകത്ത് അറ്റോമിക് മാസ് ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഈ ആറ്റംസ് ഒക്കെ നമ്മുടെ ലോകത്ത് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകുന്നത്, ഒറ്റയ്ക്ക് ആയിരിക്കും, ഗ്രൂപ്പായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകുന്നത്. ഒറ്റയ്ക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും, എന്ത് ചെയ്യുന്നുണ്ടാകും, ഗ്രൂപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അതായത് ഒറ്റയ്ക്ക് ഒറ്റയാണ് ആരൊക്കെയാണ്, ഹീലിയം ഹീലിയം അതുപോലെ തന്നെ ആർഗൺ ഒക്കെ പറയുന്നവര് ഒറ്റ എന്താണ് ഒറ്റ ആറ്റമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേസമയം എന്താണ്, ഹൈഡ്രജൻ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഹൈഡ്രജൻ എപ്പോഴും വേറൊരു ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് H2 മോളിക്യൂൾ ആയിട്ടാണ് കാണുന്നത്. ഓക്സിജൻ എന്താണ്, ഒറ്റയ്ക്ക് നിൽക്കില്ല. ഓക്സിജൻ എപ്പോഴും എന്താണ്, രണ്ട് ഓക്സിജനുമായിട്ട് ചേർന്നുകൊണ്ട് ഒന്നുകിൽ O2 മോളിക്യൂൾ ആയിട്ടു, അല്ലെങ്കിൽ എന്തായിരിക്കും, 3 ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് O3 മോളിക്യൂൾ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകുന്നത്. സോ എന്താണ് ഇവിടുന്ന് മനസ്സിലായത്, ആറ്റം എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ആര് ഫോം ചെയ്യുന്നുണ്ടാവും, മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ടാവും. ആറ്റംസ് കമ്പൈൻ ടുഗതറായിട്ട് ഫോം എ മോളിക്യൂൾ, മനസ്സിലായല്ലോ. ദി നമ്പർ ഓഫ് ദി ആറ്റം കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ മോളിക്യൂൾ ഈസ് കോൾഡ് ആസ് ദി അറ്റോമിസിറ്റി. അതായത് ഒരു മോളിക്യൂൾ ഉണ്ടാകാനായിട്ട് എത്ര നമ്പർ ഓഫ് ആറ്റം വേണോ അതാണ് അതിന്റെ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞത്. അടുത്ത് പഠിക്കാൻ പോകുന്ന എന്താണ്, അറ്റോമിസിറ്റിനെ പറ്റിയിട്ടാണ്. സോ ഹീലിയം എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. സോ ഹീലിയത്തിന്റെ അറ്റോമിസിറ്റി 1 ആണ്. സോ എന്താണ് അത്, മോണോ അറ്റോമിക് ആയിട്ട് മാറുന്നുണ്ടാവും. ഇറ്റ് ഈസ് കൺസിഡർ ആസ് ദി മോണോ അറ്റോമിക്. അതേസമയം ഹൈഡ്രജനൊക്കെ എന്തായിരിക്കും, ഹൈഡ്രജനും ഓക്സിജനൊക്കെ എന്തായിരുന്നു, രണ്ട് ആറ്റമുകൾ ചേർന്നാൽ മാത്രമാണ് അതിനൊരു മോളിക്യൂൾ ഫോം ആകാൻ പറ്റുന്നത്. സോ അതിന്റെ അറ്റോമിസിറ്റി 2 ആണ്. സോ 2 വന്നാൽ എന്തായിരിക്കും,
ഡൈ അറ്റോമിക് എന്നായിരിക്കും വിളിക്കുന്നുണ്ടാകുന്നത്. നാലോ നാലിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരായിരിക്കും എന്താ? പോളി അറ്റോമിക്. സോ അറ്റോമിസിറ്റി മനസ്സിലായല്ലോ. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആറ്റം എന്ത് ചെയ്തു? ആറ്റമുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് മോളിക്യൂൾ ഉണ്ടാകും എന്ന് പഠിച്ചു. ഇനി ഈ മോളിക്യൂളുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ആരുണ്ടാകും? കോമ്പൗണ്ട് ഉണ്ടാകും. സോ നമ്മൾ ഇനി ആരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? കോമ്പൗണ്ടിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് എ കോമ്പൗണ്ട്? Atoms of a different element joined together in a definite proportion to form a molecule of compound. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് കോമ്പൗണ്ട്? ആറ്റമുകൾ, ഡിഫറെന്റ് എലമെന്റ് ആറ്റമുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു കോമ്പൗണ്ട്, ഒരു മോളിക്യൂൾ ഉണ്ടായിട്ടാണ് എന്തുണ്ടാവും? കോമ്പൗണ്ട് ഉണ്ടാകുന്ന പറഞ്ഞു. കോമ്പൗണ്ട് എപ്പോഴും എന്താണ്? നമ്മൾ ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷനിൽ പറഞ്ഞത് പോലെ എന്തായിരിക്കും? ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. മനസ്സിലായല്ലോ. അതായത് ഫോർ എക്സാമ്പിൾ H2O എന്ന് എടുത്തത്, H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് എപ്പോഴും രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സോ കോമ്പൗണ്ടിനെ പറ്റി പഠിക്കുന്ന മുമ്പ് നമുക്ക് ആരെ പറ്റി അറിഞ്ഞിരിക്കണം? എന്താണ് അയോൺ എന്ന് അറിഞ്ഞിരിക്കണം. സോ വാട്ട് ഇസ് ആൻ അയോൺ എന്ന് പറയുന്നത്? ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അയോൺ എന്ന് പറയുന്നത്. സോ അയോൺസ് ഇസ് ഓഫ് ടു ടൈപ്പ്. എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള അയോണും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള അയോണും ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള അയോണിനെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺസ് എന്ന് പറയുന്നതും, നെഗറ്റീവ് ആയിട്ടുള്ള അയോണിനെ വിളിക്കുന്ന പേരാണ് ആനയോൺ എന്ന് പറയുന്നത്. സോ കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ദി കാറ്റയോൺസ് വന്ന്, എന്തൊക്കെ എക്സാമ്പിൾസ് കാറ്റയോൺസിനെ പറ്റി പറയാം? Na+, K+, Ag+ ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് സൈഡുള്ളതൊക്കെ ആരാണ്? കാറ്റയോൺസ് ആണ്. ആനയോൺ എന്തായിരിക്കും? Cl-, Br-, I-. ഇതൊക്കെ എന്തായിരിക്കും? ആനയോൺ എക്സാമ്പിൾസ് ആയിരിക്കും. നെഗറ്റീവ് ഉള്ളതൊക്കെ ആരായിരിക്കും? ആനയോൺസ് ആയിരിക്കും. എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസിനെ പറ്റി പഠിക്കുന്നത്? ടു സ്റ്റഡി അബൌട്ട് ദി കെമിക്കൽ ഫോർമുല. കെമിക്കൽ ഫോർമുല, അതായത് ഒരു കോമ്പൗണ്ട് എഴുതണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു കോമ്പൗണ്ട് ആണ് ആരെന്ന് പറയുന്നത്? നമ്മൾ വീണ്ടും എടുക്കണം, വാട്ടർ എന്ന് പറയുന്നത്. സോ ഈ വാട്ടറിന്റെ കെമിക്കൽ ഫോർമുലയാണ് ആര്? H2O. സോ ഈ കെമിക്കൽ ഫോർമുല എഴുതണമെങ്കിൽ ആരെ പറ്റി അറിഞ്ഞിരിക്കണം? അയോൺസ് വേണം. അപ്പൊ അതായത് ഈ കെമിക്കൽ ഫോർമുല എഴുതാൻ കുറച്ച് റൂൾസ് ഉണ്ട്. സോ ഹൗ ടു റൈറ്റ് എ കെമിക്കൽ ഫോർമുല? മാത്സിൽ മാത്രമല്ല, കെമിസ്ട്രിയിലും ഫോർമുലാസ് ഉണ്ട്. സോ എന്താണ് ഹൗ ടു റൈറ്റ് എ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്? അതായത് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ദി ചാർജസ് ഓഫ് ദി അയോൺസ് മസ്റ്റ് ബി ബാലൻസ്ഡ്. അതെന്താണ്? നമ്മൾ എടുക്കുന്ന അയോൺസിന്റെ ചാർജ് എന്തായിരിക്കണം? ബാലൻസ് ആയിരിക്കണം. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നതായിട്ടുള്ള അയോൺ നിങ്ങൾ എടുക്കുക. സോ എക്സിന്റെ ചാർജ് എന്ന് പറയുന്നത് +3 വൈന്റെ ചാർജ് -1 ആണെന്ന് കരുതുക. സോ എന്താണ്? 3 പോസിറ്റീവ് ചാർജും 1 നെഗറ്റീവ് ചാർജ് വയ്ക്കും. അപ്പൊ എന്താണ് ബാലൻസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് തന്നെ വേണം? 3 നെഗറ്റീവ് ചാർജ് വേണമുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇൻടു 3 ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 പോസിറ്റീവും 3 നെഗറ്റീവും കിട്ടും. നമ്മൾ ഫോർമുല എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? എക്സും ബാലൻസ് ചെയ്യാനായിട്ട് 3 വേണ്ടി വന്നത് കൊണ്ട് Y3 ആയിട്ട് വരുന്നു. സോ എന്താണ് ചാർജ് ഷുഡ് ബി എന്താണ്? ബാലൻസ്. ഇതാണ് കെമിക്കൽ ഫോർമുല എഴുതുന്ന സമയത്ത് ആദ്യത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്? അതായത് നമ്മളിപ്പോ ഒരു കെമിക്കൽ ഫോർമുലയ്ക്കകത്ത് ആരും കാണാം? മെറ്റലും കാണും, അതുപോലെ തന്നെ നോൺ മെറ്റലും കാണും. സോ മെറ്റലും കാണും, നോൺ മെറ്റലും കാണും. മെറ്റല് വേണം ആദ്യം എഴുതാം, രണ്ടാം സ്ഥാനത്തെ ആരെഴുതാൻ പറ്റൂ? നമ്മുടെ നോൺ മെറ്റൽ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആരെടുത്തു? കാൽഷ്യം ഓക്സൈഡ്. കാൽഷ്യം ഓക്സൈഡ് എടുക്കുന്ന സമയത്ത് കാൽഷ്യം ആരാണ്? മെറ്റലാണ്. ഓക്സിജൻ ആരാണ്? നോൺ മെറ്റലാണ്. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ എക്സാമ്പിൾ എടുക്കാം? അയൺ സൾഫൈഡ്. സോ അയൺ ആരാണ്? ഒരു മെറ്റലാണ്. സൾഫൈഡ് ആരാണ്? നോൺ മെറ്റലാണ്. സോ എന്താണ് നമ്മൾ എപ്പോഴും ഒരു കെമിക്കൽ ഫോർമുല എഴുതുന്ന സമയത്ത് മെറ്റല് വേണം ആദ്യം എഴുതാൻ, രണ്ടാമത് ആരെഴുതാവും? ഒരു നോൺ മെറ്റൽ എഴുതാവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു കെമിക്കൽ ഫോർമുല കോമ്പൗണ്ട്സ് ആയതുകൊണ്ട് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസും കാണും, നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസും കാണും, അല്ലേ? സോ നമ്മൾ എപ്പോഴും എന്താണ് കെമിക്കൽ ഫോർമുല സമയത്ത് മെറ്റല് പോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസ് വേണം ആദ്യം എഴുതാൻ, നെഗറ്റീവ് ആയിട്ടുള്ള അയോൺസ് വേണം എന്ത് എഴുതാൻ? രണ്ടാമത് എഴുതാനായിട്ട്. ഫോർ എക്സാമ്പിൾ എക്സും വൈ തന്നെ എടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സിന് +3 വൈന് -1 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതും? എക്സ് ആയിരിക്കും, പോസിറ്റീവ് ആയിട്ടുള്ള എക്സ് ആയിരിക്കും എഴുതുന്നത്, വൈ ആയിരിക്കും രണ്ടാമത് എഴുതുന്നത്. ബാലൻസ് ചെയ്തുകൊണ്ട് Y3 എഴുതും. ഒരിക്കലും എന്ത് എഴുതരുത്? വൈ എക്സ് എന്ന് ഒരിക്കലും എഴുതരുത്. നെഗറ്റീവ് ഒരിക്കലും എഴുതരുത്. ആദ്യം പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യാവുള്ളൂ? ആദ്യമായിട്ട് എഴുതാവുള്ളൂ. നാലാമത്തെ റൂൾ ഫോർ റൈറ്റിംഗ് എ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ബ്രാക്കറ്റുകളാണ്. അതായത്
പോളി അറ്റോമിക് ആയിട്ടുള്ള സംഭവങ്ങൾ, പോളി അറ്റോമിക് ആയിട്ടുള്ള കോമ്പൗണ്ട് എഴുതുന്ന സമയത്ത് വി ഷുഡ് യൂസ് എ ബ്രാക്കറ്റ്. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സാമ്പിൾസ് പറയുമ്പോഴേ എന്തേയുള്ളൂ മനസ്സിലാകത്തുള്ളൂ. സോ ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത്. സോ ഹൈഡ്രജൻ സൾഫൈഡിൽ ഹൈഡ്രജനും ഉണ്ടാകും സൾഫറും ഉണ്ടാകും. വാട്ട് ഇസ് എ ചാർജ് ഫോർ ദി ഹൈഡ്രജൻ? പ്ലസ് വൺ ചാർജ് ആയിരിക്കും. സൾഫർ എന്തായിരിക്കും? -2 ആയിരിക്കും. നമ്മൾ ആദ്യത്തെ റൂൾ എന്താണ്, ഇക്വേഷൻ എഴുതുന്ന മുമ്പ് ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. സോ ബാലൻസ് ആക്കി എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ കിട്ടും, H2 എന്നും S എന്നും കിട്ടും. നമ്മൾ എന്തിനാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ബാലൻസ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. സോ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇക്വേഷൻ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ ആരെടുത്തു, കാർബൺ ടെട്രാക്ലോറൻ എടുത്തു. കാർബണും ഉണ്ട് എന്തുണ്ട്, ക്ലോറിനും ഉണ്ട്. കാർബണിന്റെ ചാർജ് +4 ക്ലോറിന്റെ ചാർജ് -1 ആണ്. ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ CCl4 അല്ല, 4 ക്ലോറിൻ വേണം. സോ CCl4 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, CCl4 ആയിരിക്കും എന്താ കാർബൺ ടെട്രാക്ലോറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നമ്മൾ ഇനി ബ്രാക്കറ്റിന്റെ കേസ് പറഞ്ഞു അല്ലേ, ബ്രാക്കറ്റിന്റെ കേസ് അത് വന്നില്ലല്ലോ. നമുക്ക് നോക്കാം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. സോ കാൽഷ്യം ആകുമ്പോൾ കാൽഷ്യം ഉണ്ട്, ഹൈഡ്രോക്സൈഡ് എന്താണ് ഓക്സിജനും ഹൈഡ്രജനും ചേരുമ്പോഴാണ് ആരുണ്ടാകുന്നത്, ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന അയോൺ ഉണ്ടാകുന്നത്. ആൻഡ് കാൽഷ്യത്തിന്റെ ചാർജ് +2 ഹൈഡ്രോക്സൈഡ് അയോണിന്റെ ചാർജ് വിച്ച് ഇസ് കമ്പൈൻഡ് ഓഫ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ആണ് എന്ത് -1. സോ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് വേണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാൽഷ്യവും രണ്ട് എന്തും വരും, ഹൈഡ്രോക്സൈഡ് അയോണും വരും. സോ ബ്രാക്കറ്റ് ഇട്ടിട്ട് 2 എഴുതണം. അങ്ങനെ വരാൻ കാരണം, ഫോർ എക്സാമ്പിൾ CaOH2 എന്ന് എഴുതിക്കാൻ ഹൈഡ്രജന് മാത്രമേ ഈ 2 ബാധകമാകത്തുള്ളൂ. സോ ബ്രാക്കറ്റ് ഇടുന്ന സമയത്ത് എന്തായിരിക്കും, ഓക്സിജനും ഹൈഡ്രജനും ഹൈഡ്രോക്സൈഡ് അയോണിനും മൊത്തം ഈ 2 എന്താണ് ബാധകമായിട്ട് വരും. സോ ബ്രാക്കറ്റ് മനസ്സിലായല്ലോ. സോ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മോളിക്കുലർ മാസ്? മോളിക്കുലർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ സം ഓഫ് ദി അറ്റോമിക് മാസസ് ഓഫ് ഓൾ ദി ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ്. അതായത് ഒരു മോളിക്യൂൾ എടുക്കുന്ന സമയത്ത്, ഫോർ ഏതെടുക്കാം, ഒരു മോളിക്യൂൾ ആയിട്ടുള്ള വാട്ടർ തന്നെ എടുക്കാം. സോ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കുന്ന സമയത്ത് വാട്ടറിന്റെ അകത്തുള്ള ആറ്റത്തിന്റെ അറ്റോമിക് മാസിന്റെ സം ആണ് എന്തെന്ന് പറയുന്നത്, മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. അതായത് ഏതാണ് ആറ്റം എന്നാൽ ഹൈഡ്രജൻ ആണ്, അതുപോലെ തന്നെ ആരുമുണ്ട്, ഓക്സിജനും ഉണ്ട്. വാട്ട് ഇസ് അറ്റോമിക് മാസ് ഫോർ ദി ഹൈഡ്രജൻ? 1. ഓക്സിജൻ എന്തോ ആണ്, 16. നേരത്തെ പഠിക്കാൻ പറഞ്ഞതാണ്, സോ പഠിക്കണം. ഓക്കെ, അത് ആ ടാബ്ല കോളം എന്നാണ് പഠിച്ചാലേ നിങ്ങൾക്ക് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്തുണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്. സോ 1 × 2 പ്ലസ് 1 എന്തുണ്ട്, ഓക്സിജൻ ഉണ്ട്. 16 × 1 വരും. അപ്പൊ നമുക്ക് എങ്ങനെ വരും, 2 + 16 = 18 ആയിരിക്കും. 18 U. അറ്റാ മോളിക്കുലർ മാസിന്റെ യൂണിറ്റും എന്താണ്, യു തന്നെ ആയിരിക്കും. അപ്പൊ എന്താണ്, 18 U ആണ് ഇവിടത്തെ മാസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു കണക്കുകൊണ്ട് ചെയ്ത് നോക്കാം, മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും, NaCl എടുത്തു നോക്കാം. സോ NaCl നമ്മൾ പറഞ്ഞ എന്താണ്, മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് അതിന്റെ അകത്തുള്ള ആറ്റത്തിന്റെ അറ്റോമിക് മാസിന്റെ സം ആണ്. നമുക്ക് എന്താണ്, സോഡിയം എന്ന് പറഞ്ഞ ആറ്റം ഉണ്ട്, 23 അറ്റോമിക് മാസ്. ക്ലോറിൻ എന്താണ്, 35.5 ആണ് അതിന്റെ അറ്റോമിക് മാസ്. സോ ഇതിന്റെ സം ആയിരിക്കും എന്തെന്ന് പറയുന്നത്, മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അറിയാം എന്താണ്, ഒരു സോഡിയമേ ഉള്ളൂ. സോ 1 × എന്താണ്, 23 പ്ലസ് എന്താണ്, ഒരു ക്ലോറിനേ ഉള്ളൂ. സോ 1 × 35.5 അതാണ് എന്ത്, 23 + 35.5 = 58.54 U ആണ് എന്തെന്ന് പറയുന്നത്, NaCl മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ മോളിക്കുലർ മാസും പിന്നെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഫോർമുല മാസമാണ്. ഫോർമുല മാസിനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, മോളിക്കുലർ മാസ് പോലെ തന്നെയാണ്, ഫോർമുല കൺസിഡർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് പഠിക്കും, മോൾ കൺസെപ്റ്റിനെ പറ്റി പിന്നെ ന്യൂമറിക്കൽസും പഠിക്കുന്നുണ്ടാകും. സോ ലെറ്റ്സ് കൺക്ലൂഡ്. നമ്മൾ ഇന്ന് എന്ത് പഠിച്ചു, ആറ്റത്തിനെ പറ്റി പഠിച്ചു. ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു, ആറ്റത്തിന്റെ സൈസ് നാനോമീറ്ററിലാണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിമ്പിൾസ് ഓഫ് ദി ആറ്റം പറഞ്ഞു, അറ്റോമിക് മാസിനെ പറ്റി പറഞ്ഞു, മാസ് ഓഫ് ആൻ ആറ്റം ആണെന്ന് പറഞ്ഞു. പിന്നെ ടാബുലാർ കോളേജ് തന്നിരിക്കുന്ന പഠിക്കാൻ മറക്കരുത്. യൂണിറ്റ് ഓഫ് ദി അറ്റോമിക് മാസ് എന്തായിരുന്നു, 1 AMU ആണ്, അത് 1/12 ഓഫ് ദി കാർബണിന്റെ മാസ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, ആറ്റമുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് മോളിക്യൂൾസ് ഉണ്ടാകുമെന്നും അതിന്റെ അറ്റോമിസിറ്റിയെ പറ്റി പറഞ്ഞു, എത്ര നമ്പർ ഓഫ് ആറ്റമാണ് ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത് ആ നമ്പറാണ് അതിന്റെ അറ്റോമിസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്, അബൌട്ട് ദി മോളിക്യൂൾസ്, ആറ്റമുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് മോളിക്യൂൾസ് ഉണ്ടാകുന്നു, മോളിക്യൂൾ കമ്പൈൻ ചെയ്തുകൊണ്ട് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു, ആ കോമ്പൗണ്ടിന്റെ അകത്തുള്ള ചാർജ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള അയോൺസിനെ പറ്റിയും പഠിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കമന്റ്സോ ഉണ്ടെങ്കിൽ, ഇത് എന്തെങ്കിലും ടോപ്പിക്സിനെ പറ്റി വീഡിയോസ് വേണമെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് കൂടാതെ തന്നെ നമ്മുടെ
ആൽഫ ട്യൂട്ടർ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.